ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നീണ്ട കത്താണ്. അപ്പോൾ അത് അതേപോലെ വായിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് നമുക്കത് ചുരുക്കി പറയേണ്ടി വരും. ഹായ് മാഡം, എൻ്റെ പേര് വിന്ദുജ, തൃശ്ശൂർ ജില്ലയിലാണ് എൻ്റെ വീട്. വീട്ടിൽ അമ്മയെ കൂടാതെ ഞാനും എൻ്റെ അനിയത്തിയുമാണുള്ളത്. അനിയത്തി കല്യാണപ്രായമായി, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നു. അനിയൻ പഠിക്കുന്നു. പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ പണ്ട് ജീവിച്ചു വന്നിരുന്നത്. എനിക്ക് ജോലി കിട്ടിയ ശേഷം ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴില്ലേ, ഞാൻ ആ കുടി മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. എനിക്ക് ഒന്നും പ്രത്യേകിച്ചില്ല. മുന്നും പിന്നുമൊക്കെ ഇത്രയൊക്കെ ഒരു പ്രൊജക്ഷൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ കാണാൻ സുന്ദരിയായിരുന്നു. ഡിഗ്രി പഠനകാലത്താണ് ശരീരം നന്നായി തടിച്ചു കൊടുത്തിട്ടുണ്ടതും. ആ സമയത്തൊക്കെയാണ് ആളുകൾ എന്നെ ഈ ചരക്കെ എന്നുള്ള രീതിയിൽ വിളിക്കാൻ തുടങ്ങിയത്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വീടിനടുത്ത് ഒരാൻറ്റിയുണ്ട്. ആ ആൻറ്റി ഞങ്ങളെ വീടുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. ഞങ്ങൾ ബന്ധുക്കളൊന്നുമല്ല, പക്ഷേ ഒരേ വീട് പോലെയാണ്. പുള്ളിക്കാരിയും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്, നല്ല ഫ്രണ്ട്സാണ്. ആ സമയത്താണ് പുള്ളിക്കാരിയുടെ കല്യാണം നടന്നത്. ആൻറ്റിക്കാണെങ്കിൽ എന്നോട് ഒരു പ്രത്യേക താല്പര്യമാണ്. വിവാഹശേഷവും ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം തുടർന്നു. അങ്ങനെ 10-ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ ആ ഒരു വേനലവധിയില്ലേ, അത് വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റി അമ്മയോട് പറഞ്ഞു, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ വീട്ടിൽ, മോളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ബന്ധുക്കളൊന്നും അല്ലെങ്കിലും അവരോടുള്ള ബന്ധത്തിൽ അമ്മ അതിന് സമ്മതിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വാശി പിടിച്ചെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. അങ്കിളാണെങ്കിലും കാണാൻ നല്ല ഒത്തൊരു പുരുഷനാണ്. അങ്കിളും ആൻറ്റിയും തമ്മിൽ എപ്പോഴും നല്ല സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളും ഞാനും കൂടി പെട്ടെന്ന് അടുത്തു. അങ്കിൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കളയാക്കുമായിരുന്നു ഞാൻ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട്. എന്തായാലും അവരുടെ വീടുമായിട്ട് ഞാനങ്ങ് ജെല്ലായി. എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരു മുറിയിലായിരുന്നു കിടക്കുന്നത്. ഒരു ദിവസം ഞാൻ രാത്രി ഉണർന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ആ മുറിയിലില്ല. ഞാൻ ഓർത്തു, ചിലപ്പോൾ ഭാര്യയും ഭർത്താവുമല്ലേ, അത്യാവശ്യ അറിവുകൾ എനിക്കുണ്ടായിരുന്നു. രണ്ടുപേരും അപ്പുറത്തെങ്ങാനും പോയതായിരിക്കാം, അവിടെ വേറെ റൂമൊന്നുമില്ല. എന്നാലും അവർ അപ്പുറത്ത് മാറി സ്വീകരണ മുറിയിലെ മറ്റേ ഇരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ പോയി കിടന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നീടൊരു ദിവസം ഞാൻ കണ്ടു അങ്കിളും ആൻറ്റിയും കൂടെ പുറത്തുനിന്ന് കയറി വരുന്ന പോലെ എനിക്ക് തോന്നിയത്. അതായത് വീട് തുറന്നിട്ട് പുറത്തുനിന്ന് കയറി വരുന്ന പോലെ. അപ്പോൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവർ രാത്രിയിൽ എവിടെയോ പോകുന്നുണ്ട്, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനൊന്നും അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. പിന്നെ എന്നെ പ്ലസ് ടുവിൻ്റെ അവധിക്ക് അവർ കൊണ്ടുപോയി. ആ സമയത്തും ഇതേപോലെയായിരുന്നു മാഡം, അവർ പുറത്തുനിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ രാത്രി ഇവർ രണ്ടുപേരും എങ്ങോ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വെളുപ്പിന് രണ്ടുപേരും കൂടെ പുറത്തുനിന്ന് കയറി വരികയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവരോട് ചോദിക്കണോ വേണ്ടയോ, ഇവരുടെ രഹസ്യം വല്ലതും ആയിരിക്കുമോ, രാത്രി ഇവരെന്തിനാണ് പോകുന്നത്, എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ അവധിയില്ലേ, ആ സമയത്ത് നിർബന്ധം പിടിച്ച് ഞാൻ അവരുടെ കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് ആൻറ്റി എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അങ്കിളിനൊരു ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സിൽ അങ്കിൾ ആൻറ്റിയെ പാർട്ട്ണറാക്കി. അത് കഴിഞ്ഞിട്ട് രാത്രി അവർ ബിസിനസ്സിന് പോകുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ബിസിനസ്സെന്ന്. അപ്പോഴാണ് ആൻറ്റി വിശദമായിട്ട് പറഞ്ഞത്, മോളെ നിനക്കിപ്പോൾ തലയും ഒക്കെ വളർന്നില്ലേ, അപ്പം ആൻറ്റി പറഞ്ഞത് മോക്ക് മനസ്സിലാകും. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാശുണ്ടാക്കണ്ടേ. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അങ്കിൾ എന്നോട് പറഞ്ഞത്, എടി നീ സുന്ദരിയല്ലേ, അതുകൊണ്ട് നിനക്ക് നല്ല ഓപ്ഷനുണ്ട്, എപ്പോഴും എന്നെ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ ധാരാളം കമ്പനികളിലൊക്കെ ബിസിനസ് ആവശ്യത്തിന് പോകുന്ന ആളാണ്, ധാരാളം ആളുകളെ പരിചയമുണ്ട്, അവർക്കൊക്കെ സ്ത്രീകളോട് നല്ല താല്പര്യമുണ്ട്. നിന്നെപ്പോലൊരു സുന്ദരിയാണെങ്കിൽ നല്ല പണം കിട്ടും, അതുകൊണ്ട് മോള് ഞാൻ പറയുന്നത് കേൾക്കണം, നീ എൻ്റെ കൂടെ നിൽക്കണം. എനിക്ക് ധാരാളം ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്, മോളും അവരുടെ കൂടെ ചേർന്ന് അങ്ങ് പാർട്ട്ണറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തുക കൈവരും. ബിസിനസ് ചെയ്ത് കിട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ പണമാണ് സുന്ദരിയായ ഒരു പെണ്ണി കിട്ടുന്നത്. എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ഏട്ടൻ ചോദിച്ചു മോളെ. അപ്പം ആൻറ്റി അങ്ങ് അനുസരിച്ചു. അതുകൊണ്ടാണ് അങ്കിളും ആൻറ്റിയും രാത്രി പോയിട്ട് വരുന്നത്. നല്ല നല്ല ബിസിനസ് മാഗ്നറ്റുകളാണ് ഞങ്ങളുടെ പട്ടികയിലുള്ളത്, സാധാരണ ആൾക്കാരൊക്കെ ഇല്ല. മോള് കണ്ടാൽ ഞെട്ടിപ്പോകുന്ന സുന്ദരന്മാരും പണക്കാരുമൊക്കെയാണ്. എല്ലാം വലിയ വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലൊക്കെ വെച്ചിട്ടാണ്. നമുക്ക് വലിയ സൗകര്യങ്ങളാണ് കിട്ടുന്നത്, വലിയ പണമാണ് കിട്ടുന്നത്. നമുക്ക് ആഗ്രഹിച്ചത് എന്തോ വാങ്ങിക്കാൻ പറ്റും മോളെ. മോൾക്ക് ഇതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ തുടങ്ങാം, അങ്കിളും ആൻറ്റിയും സഹായിക്കാം. മോൾക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല. മോൾക്കിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്നോട് ചോദിച്ചു. എനിക്കറിയില്ല മാഡം, ആ സമയത്ത് എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ആൻറ്റി എന്ന്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു, ഞാനങ്ങ് പറഞ്ഞതാണ്.
കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഒരു പ്രായത്തിൽ. ഇതൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഇൻട്രസ്റ്റിലാണ് ധാരാളം. അതും ഇത്തരം ഒരു സെറ്റപ്പിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കിഷ്ടമായിരുന്നു. ഇതൊന്നും അത്ര ശരിയായ കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്തെന്നറിയില്ല, എനിക്ക് ആൻറ്റി അങ്കിളിനെയും അത്യധികം ഇഷ്ടമായിരുന്നു. അതിനടുത്ത ദിവസം ആൻറ്റിയും അങ്കിളും രാത്രി പുറത്തു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്കിൾ തിരിച്ചു വന്നു. ആ രാത്രി എന്നോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ തമാശയായിട്ട് പറയാൻ തുടങ്ങി. നിനക്ക് കാമുകന്മാരുണ്ടോ, പ്രേമമുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നു. ആൺകുട്ടികളോടൊക്കെ കറങ്ങാൻ നീ പോകാറുണ്ടോ എന്ന് വരെ എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാമുകമായിരുന്നു ഇതുവരെയില്ല, ഞാൻ അവരെ പ്രേമിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് അടുപ്പമുള്ള ഒരു ചെറുപ്പക്കാരുമില്ലെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അത് നന്നായെന്നും നീ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി കന്നി പുകഴ്ത്തി. എനിക്ക് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഏകദേശം ധാരണ ഉള്ളത് കൊണ്ടും ആൻറ്റി പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഞാൻ പിന്നെ അങ്കിളിനോട് കൂളൊന്നും ചോദിച്ചില്ല. സംസാരമന്ത്യേ അങ്കിൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കാൻ. ഞാൻ അടുത്ത് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു നിനക്കിരിക്കാൻ എൻ്റെ തൽപ്പമുണ്ടല്ലോ മോളെ, നീ ഇങ്ങോട്ട് കയറിയിരിക്കാൻ. പുള്ളി ഇപ്പോൾ പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യമില്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ മോളെ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സില്ലാ മനസ്സോടൊന്ന് കയറിയിരുന്നു മാഡം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ ചിന്തകളും കൈവഴികളും വേറെ പല സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണെന്നും. ഞാൻ എൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. എന്നാലും അദ്ദേഹം എന്നെ വാക്കുകളാൽ മയക്കിക്കൊണ്ട് മോളെ ഇതൊക്കെ ആവശ്യമാണ്, അങ്കിളിൻ്റെ സ്നേഹപ്രകടനമല്ലേ എന്ന് പറഞ്ഞ് ഇളമാൻ കുരുന്നിലൂടെ അദ്ദേഹത്തിന് ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. ഞാൻ പക്ഷേ കൈ തട്ടി മാറ്റി. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മതിക്കും, ബാക്കി ഞാൻ വേണ്ടാന്ന് പറയും. ആൻറ്റി ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും അങ്കിൾ വന്ന് കുസൃതികൾ കാട്ടുന്നത് ആൻറ്റിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനതൊന്നും അവരോട് സംസാരിച്ചില്ല. പകൽ സമയത്ത് അങ്കിളങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആൻറ്റി എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയും. കുറച്ച് ഏ ആണേ, നീ ആൺകുട്ടികളെ വല വീശി പിടിച്ചിട്ടുണ്ടോ? നല്ല സുന്ദരന്മാരായ കാമുകന്മാരെ നീ വല വീശി പിടിക്കണം, സംഘടിപ്പിക്കണം. നല്ല സുന്ദരന്മാരെ കാണുമ്പോൾ നിനക്കെന്തെങ്കിലും തോന്നാറുണ്ടോ? നിനക്ക് ആ കൂടി ഒരു ഉളച്ചിൽ തട്ടുന്നുണ്ടോ മോളെ? ഓരോ ആണിനും ഓരോ രസമാണ് മോളെ. നിനക്കിപ്പോൾ 18 വയസ്സാകാറായി, ഇനിയിപ്പം എല്ലാം ആസ്വദിക്കണമെടി. ആസ്വദിക്കാനുള്ള പ്രായമാണ്, അത് ഏറ്റവും ചെറുപ്പത്തിലേ തുടങ്ങണം. കാരണം 50 വയസ്സാകുമ്പോൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും മോളെ, ഭയങ്കര നിരാശ തോന്നും, മോക്ക് വട്ടം കറങ്ങാൻ ആഗ്രഹമില്ലേ എന്നോട് ചോദിച്ചു. ഞാനപ്പോഴെല്ലാം കേട്ട് ചിരിക്കും. സമ്മതമല്ല, സമ്മതമാണ്. രണ്ടിൻ്റെ നടുക്കുള്ളൊരു ചിരിയില്ലേ, ആ ചിരി ചിരിക്കും, ആസ്വദിച്ചങ്ങ് ചിരിക്കും. എനിക്ക് അവരെ രണ്ടുപേരെ ഇഷ്ടമല്ലേ, വെറുപ്പിക്കാനും പറ്റില്ല. കാരണം എന്തോ എൻ്റെ മനസ്സ് അന്നേരം നന്നായിട്ടങ്ങ് പമ്പന പോലെ കറങ്ങുന്നുണ്ടായിരുന്നു. ആ പ്രായമല്ലേ, കിളുന്ന പ്രായം. അങ്കിളിൻ്റെ സൽസാ വിക്രികൾ ഇടയ്ക്ക് കൂടി വന്നു. പിന്നെ ചെക്കന്മാരെ ഞാൻ പ്രേമിക്കണമെന്നൊക്കെ ഇങ്ങോട്ട് പറയും. ഞാൻ ചോദിക്കും എന്തിനാണ് ഞാൻ പ്രേമിക്കട്ടെയെന്ന്. അപ്പം അങ്കിള് പറയും നിനക്കൊന്നും അറിയില്ല, നിന്നെ ഞാൻ നല്ല രീതിയിലാക്കിയെടുക്കും മോളെ, ഞങ്ങളുടെ കൂടെ നീ ചേർന്ന് ബിസിനസ് ചെയ്യണേ, അത് നിൻ്റെ ചില ചിത്രങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നേ ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ ചിത്രങ്ങളെടുത്തു. കാരണം ഞാനിനി കോളേജിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ ആ സമയത്ത് നല്ല ക്ലയൻസിനെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരാം, നല്ല കാശുണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്കിൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ കൂടുതൽ കൂടുതൽ ഏതൻ തോട്ടത്തിലേക്കൊന്ന് വിടാൻ ശ്രമിച്ചു. ഞാൻ പിന്നെ ആദ്യമൊക്കെ നിശ്ചയിച്ചെങ്കിലും അദ്ദേഹം പിടിച്ച് വലിക്കുമ്പോൾ തോട്ടത്തിലേക്കൊന്ന് പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? തോട്ടത്തിലിടയ്ക്ക് എന്തോ അങ്ങ് തട്ടും തടവുമാണ്, അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല ഫീലിങ്സ് ഉണ്ടാകും. ആ സമയത്ത് ഞാൻ പറയും അങ്കിളെ ജാക്കി വേണ്ട, ജാക്കി വേണ്ടാന്ന്. അപ്പോൾ അങ്കിൾ പൊട്ടിച്ചിരിക്കും. മോളെ ജാക്കി എന്ന് പറയുമ്പോഴേക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, പുരുഷന്മാർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല കുട്ടാ എന്ന് പറഞ്ഞ് അങ്കിൾ ജാക്കിച്ചാനായി മാറുകയായിരുന്നു. എന്ത് ചെയ്യാനാണ്, സഹിച്ചല്ലേ പറ്റൂ, അതിലൊരു രസമുണ്ടെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഒരു ദിവസം രാവിലെ ഞങ്ങൾ പ്രഭാതഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്കിൾ ആൻറ്റിയോട് പറഞ്ഞു മോള് കോളേജിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആകും, നല്ല മാംസളമായ ഒരു പെൺകുട്ടി ആയതിനു ശേഷം ഞങ്ങൾക്ക് വേണ്ടി മോൾ ഒത്തിരി കാശ് സമ്പാദിച്ചു തരും അല്ലേ മോളെ, മോളൊരു സൂപ്പർ ഹിറ്റാകും എന്നെന്നോട് ചോദിച്ചു. ഞാൻ അതിനെല്ലാം ചിരിച്ചുകൊണ്ട് തലയാട്ടി. അങ്ങനെ എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. സിറ്റിയിലാണ് കിട്ടിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് അകലെയാണ്, അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീട്ടിൽ പോകാൻ എളുപ്പവുമാണ്. ഞാനൊരു ഹോസ്റ്റലാണ് തങ്ങുന്നത്. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട്ടിൽ പോയി നിൽക്കും. ആ സമയത്ത് ആൻറ്റി ആൻറ്റിക്ക് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കൊതിപ്പിക്കും. മോളെ അറിയാനുള്ള സമയമായടി, നീ ഇങ്ങനെ ചിരിച്ച് തലയാട്ടി നിന്നാൽ മാത്രം പോരെ മോളെ എന്ന് പറയുമായിരുന്നു. എന്തായാലും പിന്നീട് മൊബൈലൊക്കെ വന്നതുകൊണ്ട് അന്ന് ചാറ്റിങ്ങൊക്കെ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി ചില ആളുകളുമായിട്ട് ഞാൻ നന്നായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു.
എൻ്റെ ചില നല്ല ഗ്ലാമറസ് ഫോട്ടോ ഇടുമായിരുന്നു. അതുകൊണ്ട് ആരാധകരെനിക്കും കൂടി. അതിൽ ഒന്ന് രണ്ട് പേരോട് എനിക്ക് സ്ഥിരം ചാറ്റുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറയും, അവരെനിക്ക് നിർദ്ദേശങ്ങൾ തരും. അതിൽ ഒരാളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമായിരുന്നു. പുള്ളിക്ക് ഇത്തിരി പ്രായമുള്ള ആളാണ്. പുള്ളി കാണാനൊന്നും വരില്ല, പുള്ളിക്ക് കാണാനൊന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന സുഹൃത്തിനെ പോലെ അദ്ദേഹത്തോട് സംസാരിക്കും. അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് ജാക്കിച്ചാനായി മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ആസ്വദിക്കാൻ പഠിക്കണം. നീ ബസ്സിൽ കയറി കഴിയുമ്പോഴേക്കും അങ്ങനെയുള്ള ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ സമ്മതിക്കണം മോളെ, ആണുങ്ങൾക്കും നീ ഒരു മായാമോഹിനിയാകട്ടെ എന്നൊക്കെ അയാൾ പറയുമായിരുന്നു. അങ്ങനെ അയാളുടെ പ്രോത്സാഹനം കൊണ്ടാണ് പിന്നീട് ബസ്സിൽ കയറുമ്പോൾ ഏതെങ്കിലും നല്ല ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കില്ല, അവന്മാരുടെ ഇഷ്ടം എന്ന് വിചാരിക്കും മാഡം. അങ്ങനെ കുറേയധികം ചാക്കിച്ചാന്മാരെ ഞാൻ നേരിട്ടു. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ എനിക്ക് വേണ്ടി ആളുകൾ തല്ലുപോലും കൂടുമായിരുന്നു. കാരണം ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ആണുങ്ങളെ അങ്ങനെയുള്ള കാര്യത്തിൽ കുറ്റപ്പെടുത്താത്ത ഒരേ ഒരു പെണ്ണ് എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ നല്ല ആണുങ്ങളായിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ പോയി പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്കിളുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞു, നീ മസിൽ പിടിക്കല്ലേ മോളേന്ന്. അങ്ങനെ ആൻറ്റിയെ കൊണ്ടുവിട്ട് പോയിട്ട് വന്ന ഒരു സമയത്ത് അങ്കിൾ പിന്നെയും ചില വിക്രികളുമായിട്ട് വന്നു. ആ സമയത്ത് എന്താണെന്നറിയില്ല, അങ്കിൾ അതിരി കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും നാളും ഒന്നുമില്ല, ഇനി ഈ അണക്കെട്ടൊന്ന് തുറന്നു വിട്ടായിരുന്നെങ്കിൽ ഒത്തിരി ജലസേചനത്തിന് ഉപകാരമായേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് പിന്നെ അങ്കിൾ മുന്നേറി കഴിഞ്ഞപ്പോൾ വന്നോട്ടെ കുതിര വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാനും അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി നേരത്തെ ഇതൊക്കെ സമ്മതിക്കേണ്ടതായിരുന്നു. കാരണം അങ്കിൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല എന്നെ അദ്ദേഹം സ്വർഗീയ വിമാനത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരൊടുക്കിയായിരുന്നു. ഞാൻ ശരിക്കും അറിഞ്ഞു എന്തെന്നെനിക്ക് പറയാൻ പറ്റില്ല. അതിലും അതിലും മുകളിലേക്കുള്ള പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞുപോയി. ദൈവമേ, ഇതൊക്കെ ഞാൻ എന്തിനാ വേണ്ടാന്ന് വെച്ചത്? ഇത്രയും മിടുക്കനായിരുന്നു അങ്കിൾ. ഛേ, ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് എനിക്കെന്താണ് മനസ്സിലായത്. അങ്കിളും അപൂർവ ജനസിൽപ്പെട്ട ഒരാളാണ്. കൊള്ളാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നേർവഴിക്കായി. പിന്നെ അങ്കിള് മാറ്റിയും കൂടി എനിക്ക് വേണ്ടി ക്ലയൻസിനെയൊക്കെ തിരിഞ്ഞു പിടിക്കാൻ തുടങ്ങി. ഞാനും അവരുടെ കൂടെ കുറച്ചൊക്കെ അവർക്ക് സഹായമായിട്ടും എനിക്ക് സഹായമായിട്ടും ഒക്കെ നിന്നു. കുറച്ച് പണം അവരെനിക്ക് തരും, പാതിയും അവർക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളായിരിക്കുമെന്ന്. എന്തായാലും അവരെ ഞാൻ ഒത്തിരി സഹായിച്ചു. ഒത്തിരി ഒത്തിരി രാത്രികളിൽ ഞാൻ പല റിസോർട്ടുകളിലേക്കും പാഞ്ഞു പോയി. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു പ്രേമമുണ്ടായിരുന്നു ഒരുത്തിനുമായിട്ട്. അത് വലിയ കാര്യമൊന്നും ആയിരുന്നില്ല, എങ്കിലും നല്ലൊരു പയ്യനായിരുന്നു. അവൻ്റെ തട്ടിലും മുട്ടലും ഒക്കെ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്തവളെ പോലെ ഞാനങ്ങ് ഭാവിച്ചു. പിന്നെ അങ്കിള് വന്നല്ലോ, എല്ലാം അറിഞ്ഞല്ലോ, അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, അവനും വന്നോട്ടെ, അതിനെന്താ. മൂന്നാം വർഷമായപ്പോഴേക്കും ഞാൻ തടിച്ചു കൊഴുത്ത് ഒരു കുട്ടിക്കുതിരയായല്ലോ. ആ സമയത്തേക്ക് കോളേജ് ഒരുത്തിനുമായിട്ട് ഞാൻ ചെറിയ തോതിൽ ഇഷ്ടത്തിലായി. പ്രേമമൊന്നുമല്ല. എന്തായാലും അവനുമായിട്ട് കറങ്ങാനൊക്കെ പോകുമായിരുന്നു. പല ബാറുകളിലും ഡാൻസ് ബാറുകളിലും ഒക്കെ ഞാൻ പോകും കേട്ടോ. എന്തായാലും അവൻ ഇടയ്ക്കിടയ്ക്ക് ചില വിക്രയങ്ങളൊക്കെ കാണിക്കും. ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഒരു ദിവസം അവൻ്റെ കൂടെ ഞാനും അങ്ങ് പോയി. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് ആസ്വദിക്കാൻ തുടങ്ങി. അതൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. അവനുമായിട്ട് എനിക്ക് പിന്നീട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്കല്ലേ ആൻറ്റിയും അങ്കിളും എനിക്ക് ഒത്തിരി അസൈൻമെൻറ്റ് ഏൽപ്പിച്ചത്. അത് ചെയ്ത് തീർക്കാൻ ഞാൻ പാടുപെട്ടു. എന്നാലും കാശ് കിട്ടുമായിരുന്നു കേട്ടോ. കോളേജെല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു. ഞാൻ അവളോട് പോയി. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായിട്ട് അവൾ എനിക്ക് ജോലി ശരിയാക്കി തന്നു. തൽക്കാലം വേറൊരു മാറ്റമായിരുന്നു. അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് ബാറുകളിലും പബ്ബുകളിലും പോകാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ പരസ്യമായിട്ടാണല്ലോ മാഡം, രണ്ടും മൂന്നും പേര് നോക്കി നിൽക്കുകയാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ആ സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് ചെക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പഴയ ആ ഓർമ്മകൾ എന്നെ വേട്ടയാടി. ഞാൻ എന്ത് സജീവമായിരുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇറങ്ങി നീരാടിയെങ്കിലും വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും കാശിന് വേണ്ടിയിട്ടൊന്നുമല്ല. അവിടെ ചില വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും അതൊന്നും പഴയ എൻ്റെ അങ്കിള് മാറ്റി പറഞ്ഞതുപോലുള്ള ബിസിനസ് മൈൻഡൊന്നും ആയിരുന്നില്ല മാഡം. ഇങ്ങനെ പാർട്ടിയുടെ വ്യത്യസ്തതകളൊക്കെ ആഘോഷിച്ച് നടന്നപ്പോഴാണ് ഹോട്ടലിൽ വന്നൊരു കസ്റ്റമർ എന്നെ പരിചയപ്പെടുകയും അദ്ദേഹം എനിക്കൊരു കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. കൂട്ടുകാരെ വിട്ട് ഞാൻ ആ കമ്പനിയിലേക്ക് മാറി. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എനിക്ക് ജോലിയെല്ലാം പഠിപ്പിച്ചു. എന്നിട്ട് ബോസിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടൊന്നും പെരുമാറില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അത്ര ബോസുമാരെ കണ്ടിരിക്കുന്നു, അവർക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല.
പിന്നീട് ബോസും ഞാനും കൂടെ അങ്ങ് യാത്രകളായിരുന്നു, ഒഫീഷ്യൽ ട്രിപ്പുകളാണ്. പക്ഷേ ഓഫീസിൽ ഞങ്ങൾ രണ്ടുപേരും സ്റ്റാഫും ബോസും മാത്രമാണ്. ഞങ്ങൾ യാത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എന്നോട് ബോസ് പറഞ്ഞു, എനിക്ക് ഒന്ന് റിലാക്സ് ആകണമെന്ന്. എനിക്ക് മനസ്സിലായി, ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം അങ്ങ് മുന്നോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് തോരാമഴയായിരുന്നു. കുറേ നാളായി ആടാതിരിക്കല്ലേ, സ്റ്റേജ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ആടി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു. എൻ്റെ കൂട്ടത്തിൽ സോറി ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, ബോസിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെയും ഇഷ്ടം. എല്ലായിടത്തും നമ്മൾ വളരെ പക്വതയുള്ള സ്ത്രീയായിട്ട് പെരുമാറണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങ് ശീലാവതി പോലെ പെരുമാറി. ഞാനങ്ങനെയൊന്നും വല്ലത് പുള്ളിക്കറിയാം, പുള്ളി അങ്ങനല്ലെന്ന് എനിക്കും അറിയാം. എന്നാലും ഒരു രസം. അത് കഴിഞ്ഞ ശേഷം പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എൻ്റെ ഫേവററ്റ് ആകും മോളേന്ന്. പിന്നെ രണ്ടുപേരും കൂടി എവിടെയെല്ലാം പോയി, ഞാനങ്ങ് ഫേവററ്റായി. ഇനി നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നിനക്ക് കുറച്ചൊക്കെ ത്യാഗങ്ങൾ ചെയ്യാമോ, നല്ല പണം ബാങ്കിൽ വരുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ത്യാഗം എത്ര എത്ര കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എല്ലാ ബോസിൻ്റെ ഇഷ്ടം. അങ്ങനെ ബോസ് എനിക്ക് പുതിയ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് അവരുടെ ബിസിനസ് പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ബോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് ഞാൻ മാറി. ഇനിയിപ്പോൾ എത്രയെത്ര ആളുകൾ വന്നാലും ബോസിനോട് ഇഷ്ടം കൂടും എന്നുള്ള രീതിയിലായി മാഡം എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാതെ ചാറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടില്ലേ, അയാൾ എപ്പോഴും ഇപ്പോഴുമുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുള്ളിയോട് ഷെയർ ചെയ്യും. പുള്ളി എനിക്ക് ചില ചിത്രങ്ങൾ അയച്ചു തരും, ഞാനും അങ്ങോട്ട് അയച്ചു കൊടുക്കും. പിന്നെ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു, അങ്ങനെ വേണം മോളെ, ബോസിൻ്റെ കൂടെ നീ നൃത്തങ്ങൾ അവതരിപ്പിക്കണം, നീ ഒത്തിരി കാശുണ്ടാക്കണം, ബോസിൻ്റെ കമ്പനിയിൽ നീ ഉന്നതങ്ങൾ എത്തിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ നീ കോടികൾ സമ്പാദിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ എപ്പോഴും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. എനിക്ക് കാണാമറിയത്തിരിക്കുന്ന ഒരു വലിയ സുഹൃത്തായിരുന്നു അദ്ദേഹം, എൻ്റെ മെൻ്റർ എന്ന് പറയാം. ബോസും ഞാനും കൂടെ അസാധാരണമായ മനഃപൊരുത്തമായിരുന്നു മാഡം. പിന്നിടയ്ക്ക് അദ്ദേഹം എനിക്ക് ഒരു ചെറിയ ഉപകരണം വാങ്ങിച്ചു തന്നു. എന്നോട് പറഞ്ഞു, നീ ഇതെപ്പോഴും സ്ഥാപിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, അത് അത്യാവശ്യത്തിനുള്ളതാണ്. അല്ല, ഞാൻ ഓഫീസിലുള്ളപ്പോൾ നീ സ്ഥാപിക്കണം മോളെ, അതിൻ്റെ റിമോട്ട് എൻ്റെ കയ്യിലാണെന്ന് പറയും. അദ്ദേഹം ഇത്തിരി കുസൃതയൊക്കെ കാണിക്കുമായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആണുങ്ങളുമായിട്ട് ഓഫീസിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടുപിടിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അദ്ദേഹം അവിടെ ഇരുന്ന് ഓണാക്കും. ആ സമയത്ത് എനിക്കത് നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലേണ്ടി വരും. അങ്ങനെയാണ്. പിന്നെ ഇഷ്ടമുള്ള ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംബന്ധമാണെങ്കിൽ അദ്ദേഹം അത് വല്ലാത്ത വേറൊരു മോഡലിടും, അതും രസകരമാണ്. അങ്ങനെ പറഞ്ഞറിക്കാൻ വയ്യാത്ത വ്യത്യസ്തമായ കുസൃതരങ്ങളുമായി നീണ്ടു പോകുന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ ബന്ധം. പക്ഷേ ഇങ്ങനെ കഴിഞ്ഞപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ബന്ധമുണ്ട്, ആർക്കും അറിയുകയില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും നിനക്ക് വിവാഹപ്രായമായില്ലേ, നാട്ടുകാരെന്ത് പറയും, അതുകൊണ്ട് നീ കല്യാണം കഴിക്കണം, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് സമ്മതിച്ചു. കല്യാണം എന്തായാലും ആവശ്യമല്ലേ, നല്ല സുന്ദരനായ എൻ്റെ ഭർത്താവിനെ ബോസിൻ്റെ സമ്മതപ്രകാരം അങ്ങനെയാണ് ഞാൻ വിവാഹം ചെയ്തത്. പക്ഷേ അതിനു മുമ്പേ ബോസ് എനിക്ക് കരാറടിസ്ഥാനത്തിൽ എന്നെ കൊണ്ട് തന്നെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് വേണ്ടി ഞാൻ എപ്പോഴും കൂടെ കാണുമെന്ന്. കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും എനിക്ക് പിന്നീട് ടൂറാണെന്ന് പറഞ്ഞ് അങ്ങ് പോകേണ്ടി വന്നു മാഡം. എത്രയെത്ര ക്ലബ്ബുകൾ, എത്രയെത്ര ഹോട്ടലുകൾ, പറയാൻ പറ്റില്ല. ബോസിൻ്റെ വ്യത്യസ്തമായ സ്നേഹം ഞാൻ അനുഭവിക്കണം. അതുമാത്രമല്ല, അദ്ദേഹം ക്ലയൻസുകളോട് പുതുമയുള്ള രീതിയിൽ ഞാൻ ഒന്ന് തയ്യാറാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വരും. ഞാനല്ലെങ്കിൽ ഒരു മെഡിക്കയല്ലേ, ബോസിൻ്റെ പ്രിയ ശിഷ്യയല്ലേ ഞാൻ മാഡം. അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കൊരാളിലൊന്ന് ഒതുങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാലോ എൻ്റെ സുന്ദരനായ ഭർത്താവിനോട് എനിക്ക് നല്ല സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അനുസരണയുള്ളൊരു ഭാര്യയായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ബോസ് പിടിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗത്യന്തരവുമില്ല. ആടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാലിൽ നിന്ന് വിളക്കുന്നുണ്ട് വരെ ആടുന്ന ടൈപ്പാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഭർത്താവ് ചോദിക്കാണ് കുട്ടികൾ വേണ്ടതെന്നും. ബോസിനും എനിക്കും അതൊട്ടും ഇഷ്ടമല്ല, കാര്യം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ ഒത്തിരി ടാർജറ്റുകളുണ്ട്, രണ്ട് മൂന്നാല് വർഷമെങ്കിലും കഴിയട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭർത്താവ് കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ച് പറയും. പാതി വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സും ബാക്കി കാര്യങ്ങളും ഞങ്ങളുടെ ലക്ഷ്യങ്ങളും എല്ലാം തകരില്ലേ മാഡം, അത് പറ്റില്ല. ഞാൻ ജോലി രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിനത് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഭർത്താവിനും ഇഷ്ടമല്ല. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിർബന്ധിക്കുകയാണ്.
ഞാനിതിനൊരു പോംവഴി അന്വേഷിച്ചുകൊണ്ടിരിക്കെ ബോസിൻ്റെ ഭർത്താവിന് ഗൾഫിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് അതെങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ദുബായിലേക്ക് അയച്ചു കഴിഞ്ഞ ശേഷമേ ഞങ്ങൾക്കിവിടെ സമാധാനമായിട്ട് കഴിയാൻ പറ്റുകയുള്ളൂ. ബോസ് ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ ഹബി ദുബായിലായിരിക്കും. ആ ഒരു വർഷ കാലയളവിൽ ഞാൻ ബോസിൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കണം, ക്ലയൻസിനെ എല്ലാം റിസീവ് ചെയ്യണം. അതുമാത്രവുമല്ല, എൻ്റെ പകരക്കാരിയായി അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ പ്രാതിനിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയുള്ളൂ മാഡം. കാര്യം കമ്പനിയും ബോസും എല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ്. പെട്ടെന്ന് അങ്ങനെ ഞാൻ വിട്ടുപോരാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടുത്തെ ഒരു അസറ്റല്ലേ. സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഇത്തിരി പാടാണ്. നല്ല വിശ്വസ്യതയുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണ്ടേ. എൻ്റെ അനിയത്തിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ എന്നോട് ബോസ് പറയുകയാണ് അവളായാലും മതിയെന്ന്. അവളെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാമെന്നൊക്കെ ചോദിച്ച് എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. എൻ്റെ ബോസ് സോഷ്യൽ മീഡിയയിലുള്ള ഞാനെല്ലാം തുറന്നു പറഞ്ഞ സുഹൃത്ത് എന്നോട് പറയുന്നത് ബോസ് പറഞ്ഞതുപോലെ കേട്ടാൽ മതി, എൻ്റെ ജീവിതം രക്ഷപ്പെടും, അതേപോലെ അനിയത്തിയുടെ ജീവിതവും ഇനി മെച്ചപ്പെടുമെന്നാണ്. എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ പറഞ്ഞുവിടാൻ എനിക്ക് ഇത്തിരി ദുഃഖമുണ്ട്. എന്നാലും ഓഫീസിലെ കാര്യങ്ങൾ നടക്കണ്ടേ, ബോസ് പറയുന്നത് കേൾക്കണ്ടേ. അങ്ങനെ പുള്ളിക്കാരനെ നിർബന്ധിച്ച് വിടാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബോസ് പറയുന്ന പോലെയും എൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ട് പറയുന്ന പോലെയും നല്ല പൂമ്പാറ്റയായിട്ട് പറഞ്ഞു നടക്കാനാണ് ആഗ്രഹം. എന്നാലും എനിക്ക് ഇടയ്ക്ക് രണ്ട് മനസ്സാകും. ജോലി രാജിവെച്ച് ഹബ്ബിയോടൊപ്പം ജീവിക്കണമെന്നും ചിലപ്പോൾ ബോസിനോടൊപ്പം ഇങ്ങനെ അങ്ങ് നടക്കാനും തോന്നും. പിന്നെ പഴയ എൻ്റെ അങ്കിള് വാൻ്റിയുണ്ട്. അവർക്കെന്നോട് വിരോധമില്ല, എന്നാലും പരിഭവമുണ്ട്. ഞാൻ വല്ലപ്പോഴും മാത്രമേ അവർക്ക് വേണ്ടി സഹായത്തിന് ചെല്ലുകയുള്ളൂ. അതിൽ എന്നോട് സ്നേഹവുമുണ്ട്, എന്നാലും എപ്പോഴും ചെന്ന് അവരെ സഹായിക്കാത്തതിൽ ഇത്തിരി പരിഭവമുണ്ട്. മാഡം, ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ജീവിതവും അല്ലെങ്കിൽ ഇതേപോലെ പാറി പറന്നുള്ള ജീവിതവും തമ്മിൽ എനിക്കിത്തിരി കൺഫ്യൂഷനുണ്ട്. ഏതായിരിക്കും ബെറ്ററെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. രണ്ടിലും രണ്ട് മനസ്സാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ധർമ്മം. ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ഒരു ജോലിയൊക്കെ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു മനസ്സ് വേണം. കള്ളത്തരങ്ങൾ കാണിച്ച് ഭർത്താവിൻ്റെ നല്ലൊരു ഭാര്യയായിട്ട് ജീവിച്ചിട്ട് എന്ത് നേടാനാണ്? ഒന്നുകിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ കരാറടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നിർത്തുക. നിങ്ങളുടെ ഭർത്താവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ വിട്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഇനി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു തരികിടയും ഇല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കും. ഒരു കുഞ്ഞിൻ്റെ അമ്മയായി അദ്ദേഹവും ഞാനും കൂടെ അങ്ങനെ അങ്ങ് ജീവിക്കും. ആ ഒരു തീരുമാനം എടുക്കുക. പറ്റുമോ നോക്കുക. ഒരാളെ മാത്രം പ്രേമിച്ച് ഇതൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല വഴി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതൊരു ഉറച്ച തീരുമാനമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് തരികടകളുമായിട്ട് മുന്നോട്ട് പോകരുത്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു മെഷീനുമായിട്ട് മുന്നോട്ട് പോകുക. ഇനി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട് പറയുന്നു, ബോസ് പറയുന്നു, നിങ്ങൾക്ക് ഒരിടത്ത് അടങ്ങി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വലിയൊരു നൃത്തക്കാരിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് തുടർന്നുകൊണ്ട് പോകണം. കാര്യം ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് നമ്മുടെ ആഗ്രഹങ്ങളും മറ്റുമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഭർത്താവിൻ്റെ മുമ്പിൽ പതിവ്രതയായിട്ടൊരു വേഷം കിട്ടി അങ്ങേരെ ദ്രോഹിക്കുന്നത്? അങ്ങേരെ അങ്ങനെ പാട്ടിന് വിടുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചേർന്ന് ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ഇതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അങ്കിളിനെ ആൻറ്റിയെയും പോലുള്ളൊരു ഭർത്താവിനെയാണ് നിങ്ങൾക്കിതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലത്. അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളുടെ ഈ ഒരു ബോസ് ഇത്രയും വലിയ തരികടക്കാരനായിട്ട് സാധാരണ ഇതൊന്നും അറിയാത്ത പാവം പിടിച്ചൊരു ഭർത്താവിനെ നിങ്ങൾക്ക് എന്തിനാണ് അറേഞ്ച് ചെയ്ത് തന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. അങ്ങേരും എടുക്കാനാണെങ്കിൽ അങ്ങേരുമായിട്ടും കൂട്ടു നിൽക്കുന്ന, നിങ്ങളുമായിട്ടും കൂട്ടു നിൽക്കുന്ന, ഈ തരികടകൾക്കെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരാളല്ലേ കണ്ടെത്തി തരേണ്ടത്? അപ്പോൾ ഇവിടെ ആർക്കാണ് പിഴച്ചത്? നിങ്ങൾക്കാണോ ബോസിനാണോ? നിങ്ങൾക്ക് യാതൊരു കാര്യവും ഒരു കല്യാണം കഴിക്കുമ്പോൾ ഓർത്തില്ലേ? അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു ഭർത്താവായിരുന്നു, എല്ലാത്തിനും അനുകൂലിക്കുന്ന ഭർത്താവാണെങ്കിൽ ഇങ്ങനൊരു കത്ത് എഴുതേണ്ട പോലും ആവശ്യമില്ലായിരുന്നു. നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഒന്നിച്ച് തുമ്പിത്തുള്ളേനെ. ആൻറ്റിയും അങ്കിളും ഇത്രയും വർഷങ്ങളായിട്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ലാതെ ഒന്നിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സമാന ചിന്താഗതിക്കാരാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇതിപ്പോൾ ഭർത്താവ് മാത്രം നിങ്ങളെ മാത്രം ഇങ്ങനെ സ്വപ്നം കണ്ട് ഇനി കുട്ടികളെ വേണ്ടെന്നൊക്കെ ഓർത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലി മാനായിട്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ എപ്പോഴും കള്ളത്തരങ്ങൾ കാണിക്കേണ്ടി വരും. കാര്യം നിങ്ങളുടെ സ്വഭാവം അയാളുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അങ്ങനെയാകുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ബബ പാടിക്കുമോ? ആ സമയത്ത് പിരിഞ്ഞു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് ഒന്നുകിൽ തീരുമാനമെടുക്കുക, അയാളുടെ കൂടെ തന്നെ ജീവിക്കുക, ഇല്ലെങ്കിൽ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുന്നു എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കുക. ഇത് രണ്ടെണ്ണം പറഞ്ഞാൽ നിങ്ങൾ എടുത്തേ മതിയാവും. അല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് ആ തീരുമാനം എടുക്കുക. ഒന്നുകിൽ നല്ലവളായിട്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുക, അയാളെ അയാളുടെ പാട്ടിന് വിടുക, അല്ലെങ്കിൽ അയാളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ഒത്ത്
തുമ്പി തുള്ളുക. മറച്ചു പിടിച്ച് നടക്കാന്നുള്ളത് വളരെ കുറച്ച് കാലത്തേക്കേ പറ്റുകയുള്ളൂ. ബാക്കി ഞാൻ ഈ പറഞ്ഞ മൂന്ന് മാർഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഇപ്പം നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭാര്യയായിട്ട് ജീവിക്കാൻ മാത്രമേ ഉദ്ദേശിക്കാൻ പറ്റുകയുള്ളൂ, പക്ഷെ മൂന്ന് മാർഗങ്ങളുണ്ട്, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാതെ ഞാൻ പറയൂ. കാര്യം ആവശ്യത്തിലധികം പണം നിങ്ങൾ ഇതുവഴി സമ്പാദിച്ചിട്ടുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനിയത്തിയെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? അവർക്ക് ജോലി പഠിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പഠിത്തം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർന്ന നിലയിൽ സഹായിക്കാം. പിന്നെ എന്തിനാണ് അവളെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യം? അതിന് കാര്യമില്ല. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ നിങ്ങളെപ്പോലൊരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഒതുങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റില്ലെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മറച്ചു പിടിച്ചുള്ള ജീവിതത്തേക്കാൾ ഏറ്റവും നല്ലത് ക്ലാരിറ്റിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ജീവിതമാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തന്നെ നല്ലവളായിട്ട് മാറി നല്ല കുടുംബജീവിതത്തിലേക്ക് പോകേണ്ടി വരും. അപ്പം എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നല്ല രീതിയിൽ ചെയ്യുക. ആരെയും നമ്മൾ കുഴപ്പത്തിലാക്കരുത്, വിഷമിപ്പിക്കരുത്, നമ്മളും വിഷമവ്രതത്തിലാകരുത്. അതാണ് വേണ്ടത്.